പലരും ഇപ്പോൾ പറയുന്ന കാര്യമാണ് വീഡിയോ ഇടുന്നില്ല അല്ലെങ്കിൽ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമാണ് വീഡിയോസ് ഇടുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പം അങ്ങനെ ചെയ്തണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സും അറ്റാക്കിംഗ് മിഡ് എന്ന തലവേദനയും. ലോകത്ത് ഏത് ഫുട്ബോൾ ടീം എടുത്താലും അറ്റാക്കിംഗ് മിഡ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് മിഡ് എന്നത് വളരെ പ്രാധാന്യമുള്ള മേഖലയാണ്. കളി മെനഞ്ഞെടുക്കുക, വേണ്ടി വന്നാൽ ഗോളടിക്കുക, നിയന്ത്രണം ഏറ്റെടുക്കുക എന്നതാണ് പ്രധാനമായും ഈ പൊസിഷൻ്റെ റോള്. എൻ്റെ ഓം ശരിയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒഴികെ ഏത് ISL ക്ലബിനും പറയാൻ മികച്ചൊരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ് ഉണ്ട്. ഓരോ സീസണിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് മിഡിലെ പ്രകടനമൊന്ന് നമുക്ക് വിലയിരുത്തി നോക്കാം. ISL ആദ്യ സീസണിൽ പുൾഗ ആൻഡ് പിയേഴ്സൺ സഖ്യമായിരുന്നു മിഡിലെ പ്രധാന ആശ്രയം. അതിഗംഭീരമൊന്നുമല്ലെങ്കിലും ഒരു വിധം മികച്ച പ്രകടനം തന്നെയാണ് ഇരുവരും കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ രണ്ടാം സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് ആയിരുന്നു അന്ന്. തുടരെ തുടരെ അറ്റാക്ക് ചെയ്യാനും പൊസിഷൻ കീപ്പ് ചെയ്യാനും ഒരുവിധം കഴിഞ്ഞിരുന്നു. മെയിൻലി പുൾഗ സഖ്യമായിരുന്നു മിഡ് ഭരിച്ചിരുന്നത്. എന്നാൽ മൂന്നാം സീസണിൽ നേരെ വിപരീതമായിരുന്നു. മിഡ്ഫീൽഡ് തകർന്നടിയുന്നതായിരുന്നു ആ വർഷം നമ്മൾ കണ്ടിരുന്നത്. മെഹ്താബ് സഖ്യമായിരുന്നു അന്ന് മിഡ്ഫീൽഡ് ഭരിച്ചിരുന്നത്. അന്ന് പന്ത് പിടിച്ച് നിർത്തിയിരുന്നെങ്കിലും പന്തെടുത്ത് മുന്നോട്ട് കളിക്കാൻ ആളില്ലാതെ പോയി. അതേസമയം നാലാം സീസണിൽ വെസ്ബ്രോൺ, വെർബറ്റോ തുടങ്ങിയ വേൾഡ് ക്ലാസ് താരങ്ങളെ എത്തിച്ച ബ്ലാസ്റ്റേഴ്സ് പേരിനു വേണ്ടി പരിചയക്കുറവുള്ള പൊക്കൂസനെ പിടിച്ച് മിഡിൽ കളിപ്പിച്ചു. എന്നാൽ മെഹ്താബ് കൂടി പോയപ്പോൾ പന്ത് നിർത്താനും കൊണ്ടുപോയി കളിപ്പിക്കാനും ആളില്ലാതെയായി. നേരാവണ്ണം ഒരു പാസ് പോലും കൊടുക്കാൻ ആളില്ലാതെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു അന്ന്. എന്നാൽ അഞ്ചാം സീസണിൽ സഹൽ എന്ന യുവതാരത്തിൻ്റെ മികവ് കൊണ്ട് കുറച്ച് നീക്കങ്ങൾ ഉണ്ടായി എന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം പഴയ അവസ്ഥയിലായിരുന്നു. സഹലിൻ്റെ നിലവാരം പോലും പുലർത്തുന്ന ഒരൊറ്റ വിദേശതാരം പോലും അന്ന് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആറാം സീസണായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഓളം സൃഷ്ടിക്കുമെന്ന് വിചാരിച്ചിരുന്ന ആ വർഷം. സെൻട്രൽ മിഡ്ഫീൽഡിൽ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മികച്ച സൈനിങ് നടത്തിയ വർഷം കൂടിയായിരുന്നു കഴിഞ്ഞ സീസണിൽ. പക്ഷേ തുടരെ വന്ന പരിക്കുകൾ വില്ലനായി മാറി. എന്നാലും സിഡോ, മുസ്തഫ സഖ്യത്തിനും ഒരു മിതം മിഡ്ഫീൽഡ് പിടിച്ചു നിർത്താൻ സാധിച്ചു. ഈ സീസണിൽ കിബുവിൻ്റെ കീഴിൽ വരുമെന്ന് വിചാരിക്കുന്ന ബേറ്റിയ അല്ലെങ്കിൽ അതുപോലെ നിലവാരമുള്ള ഒരു മിഡ്ഫീൽഡർ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു കളിയെ പൂർണ്ണമായും ബാധിക്കുന്ന പൊസിഷനാണ് മിഡ്ഫീൽഡ്. തീർച്ചയായിട്ടും അവിടേക്ക് മികച്ച താരങ്ങളെ തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എത്തിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ST എന്ന തന്ത്രശാലിയുടെ തന്ത്രങ്ങൾ പൂർണ്ണമായിട്ടും വിജയിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും.